ആധാർ കാർഡിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് അതുൽ പാണ്ഡെയാണ്. എന്നാൽ ആലൻ കസ്ബർദാർ എന്തിൻ്റെ ലോഗോയാണ് രൂപകൽപ്പന ചെയ്തത്? ഉത്തരം സ്വച്ഛ് ഭാരത് മിഷൻ ലോഗോ. സ്വച്ഛ് ഭാരത് മിഷൻ്റെ ലോഗോയാണ് ആനന്ദ് കസ്ബർദാർ രൂപകൽപ്പന ചെയ്തത്. ബൈബിളിൽ പ്രതിപാദിക്കുന്ന പുരാതന സോദോം നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ഉത്തരം ജോർഡാൻ. ജോർഡാനിലാണ് ബൈബിളിൽ പ്രതിപാദിക്കുന്ന പുരാതന സോദോം നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ സുവർണ ജൂബിലി വർഷത്തിൽ എഴുതിയ പ്രശസ്തമായ കവിതയാണ് ധർമ്മസൂര്യൻ. കവി ആര്? ഉത്തരം മഹാകവി അക്കിത്തം. ധർമ്മസൂര്യൻ എന്ന കവിത രചിച്ചത് മഹാകവി അക്കിത്തമാണ്. പ്രഭാതശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം കൊറിയ. കൊറിയയാണ് പ്രഭാതശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച കൃതി? ഉത്തരം ദുരവസ്ഥ. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ? ഉത്തരം ചെറിയൻ കീഴ് CP ഗോവിന്ദപിള്ള. ചെറിയൻ കീഴ് CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? ഉത്തരം ആനി മസ്ക്രീൻ. ആനി മസ്ക്രീനാണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. മാമാങ്കത്തിന് വേദിയായിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം മലപ്പുറം. മലപ്പുറത്താണ് മാമാങ്കത്തിന് വേദിയായിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം? ഉത്തരം കഥകളി. കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം. 1814 കഥ എന്ന കൃതി രചിച്ചത്? ഉത്തരം അക്കമ്മച്ചെറിയാൻ. അക്കമ്മച്ചെറിയാനാണ് 1814 കഥ എന്ന കൃതി രചിച്ചത്.